ക്രിസ്ത്യൻ പള്ളികളിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ സാംസ്കാരിക പ്രവർത്തകർ. രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി നിർമ്മിച്ച സിനിമ പ്രദർശിപ്പിച്ചത് ദൗർഭാഗ്യകരമെന്ന് സാംസ്കാരിക പ്രവർത്തകർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ക്രിസ്ത്യൻ സഭകൾ വ്യാജപ്രചരണങ്ങളിൽ വീഴരുതെന്നും സാംസ്കാരിക പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് RSS നടത്തുന്ന വ്യാജപ്രചരണങ്ങളുടെ ഭാഗമായിരുന്നു കേരള സ്റ്റോറി സിനിമ. എന്നാൽ RSS അജണ്ടയിൽ ചില ക്രിസ്ത്യൻ സഭകൾ വീഴുകയും സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ശക്തമായി അപലപിച്ചത്. രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി നിർമ്മിച്ച സിനിമ പ്രദർശിപ്പിച്ചത് ദൗർഭാഗ്യകരമെന്ന് സാംസ്കാരിക പ്രവർത്തകർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. രാജ്യത്ത് ലവ് ജിഹാദ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് 2020 February 4 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ മറുപടി നൽകിയിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലും ലവ് ജിഹാദ് കണ്ടെത്താനായിട്ടില്ല. വസ്തുത ഇതായിരിക്കെ ക്രിസ്ത്യൻ സഭകൾ വ്യാജപ്രചരണങ്ങളിൽ വീഴരുതെന്നും സമൂഹത്തിന്റെ പൊതു താല്പര്യങ്ങൾ മുൻനിർത്തി പിന്മാറണമെന്നും സാംസ്കാരിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ആക്ടിവിസ്റ്റുകൾ, എഴുത്തുകാർ, ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ 46 പേരാണ് സംയുക്തമായി പ്രസ്താവന ഇറക്കിയത്. എഴുത്തുകാരായ KP ഫാബിയാൻ, MN കാരശ്ശേരി, അരുന്ധതി റോയ്, സാറാ ജോസഫ്, സിനിമാ സംവിധായകരായ കമൽ, TV ചന്ദ്രൻ എന്നിവരടക്കം പ്രമുഖരാണ് പ്രസ്താവന ഇറക്കിയത്. സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമ പൊതുവേദിയിൽ പ്രദർശിപ്പിച്ചത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, ദില്ലി.